ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൂര്യ സ്റ്റൈൽ കുക്കിംഗ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയില്ലാതെ എങ്ങനെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്നാണ്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഒരു 3 സ്പൂണ്, ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ 3 സ്പൂണ് കടലമാവ് എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഈ ഒരു മാവ് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഒരു കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു സവോളയും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ മുട്ട പൊരിച്ചെടുക്കുന്ന പോലെ ഇത് പൊരിച്ചെടുക്കാം. നമ്മൾ മാവ് കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇത് നമ്മൾ ചെറിയ തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഒരു 2-3 മിനിറ്റ്, ഏകദേശം 2-3 മിനിറ്റ് വേണം ഇത് നമുക്കൊന്ന് വെന്ത് കിട്ടാൻ. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ.